കേരളത്തിന്റെ സ്നേഹം വീണ്ടും നുകരാൻ ബോളിവുഡ് താരം സണ്ണി ലിയോൺ വീണ്ടും കേരളത്തിൽ. മൈ ഗോഡ്, വാട്ട് എ സഡൻ സർപ്രൈസ്. ത്രിലോക സുന്ദരി തന്നെ സംശയമില്ല. ആരാധകരുടെ ആരവങ്ങളോ സ്വീകരണ പരിപാടികളോ ഇല്ലാതെയാണ് സണ്ണി ലിയോൺ ഇത്തവണ കേരളത്തിലെത്തിയത്. ഇതൊരു അസാമാന്യ പ്രതിഭയാണ് വന്നിരിക്കുന്നത്. സ്വകാര്യ ചാനൽ ഷോയുടെ ചിത്രീകരണത്തിനായാണ് താരത്തിന്റെ വരവ്. Thank you very much. I'm so excited to be here with my whole family. ഭർത്താവ് ഡാനിയൽ വെബറും മൂന്ന് മക്കളും സണ്ണി ലിയോണിനൊപ്പമുണ്ട്. വൈകിട്ട് വിമാനത്താവളത്തിലെത്തിയ താരം സ്വകാര്യ റിസോർട്ടിലേക്ക് പോയി. ഒരു മാസത്തോളം സണ്ണി ലിയോൺ കുടുംബത്തോടൊപ്പം തലസ്ഥാനത്തുണ്ടാകുമെന്നാണ് വിവരം. എങ്ങോട്ട് പോവുക? ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോവും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ. ഒന്നൊതുങ്ങിയിരിക്കുവോ? നീ എന്താ വല്ല പാമ്പു സർപ്പമറ്റാണോ? അല്ല, അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. നല്ല തങ്കപ്പെട്ട പെരുമാറ്റം, കാര്യപ്രാപ്തി, ഉദാര മനസ്കഥ. അവരുടെ കാര്യം പറയുമ്പോ എന്ത് രൂപ എഴുതേക്കും. കണ്ടു കണ്ടു, ഞാൻ വളരെ സ്വഭാവ ശുദ്ധമുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിന് മാറ്റം അറിയാലല്ലേ വളരെ മാഷെ. പിന്നെ ഈ സാധനങ്ങൾ ലിസ്റ്റ്. എന്റെ ഭഗവാനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയ്യേ, ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, പുറത്തൊരു മനുഷ്യരിത് അറിയരുത്, നാണക്കേടാ. രണ്ടു വർഷം മുൻപ് കൊച്ചിയിലെത്തിയ സണ്ണി ലിയോണിനെ കാണാൻ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. അപ്പൊ ഈ ചാരിറ്റി കണ്ടിട്ടോ, സ്വഭാവം കണ്ടിട്ടൊക്കെയാണ് ഫാനാവുന്ന ഇപ്പൊ പിള്ളേരൊക്കെ പറയുന്നത്? ഈ കേരളത്തിലുള്ള 99% ആമ്പിള്ളേരും തുണ്ട് കണ്ടിട്ട് തന്നെയാണ് ഫാനായിട്ടുള്ളത്. ഉറപ്പിക്കാം. സണ്ണി ചേച്ചി വിവരെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോ നമ്മുടെ വീട്ടിലെ കൊച്ചു പിള്ളേർ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ എന്ത് പറഞ്ഞു കൊടുക്കും? സണ്ണി ചേച്ചി എന്ന് പറയും. അത് ആരാണെന്ന് പറയും? അക്ക ഉയരാന്ന് പറയും.